കൂടി ഉള്ള യുനെസ്കോയുടെ പൈതൃക പട്ടികയിലുള്ള ഒരു പ്ലേസ് ആണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ കുറേ ദിവസം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാണ്. കണ്ടാ അറിയാം, ഞാൻ ഇവിടെ എൻ്റെ സിറ്റിയുടെ തൊട്ടപ്പുറത്തുള്ള ഒരു സിറ്റിയിലാണ് വന്നിരിക്കുന്നത്. ഹാനോഫർ ആണിത്. ഹാനോഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനിയിലെ വൺ ഓഫ് ദി മോസ്റ്റ് ഫേമസ് സിറ്റീസിലൊരെണ്ണം തന്നെയാണ് ഹാനോഫർ. ഇവിടെ കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് ഹാനോഫർ ഒക്കെ ഒന്ന് സിറ്റിക്ക് ഇറങ്ങിയിട്ട് വരാം. സെറ്റപ്പ് ഉണ്ടോ ഇവിടെ എഴുതിയിരിക്കുന്നത് ഡ്രിങ്ക് വാസൽ എന്നാണ്. ഡ്രിങ്ക് വാസൽ എന്നാണ് ഇവിടെ ഇംഗ്ലീഷ് എഴുതിയത്, ഡ്രിങ്ക് വാട്ടർ ആണ്. നമ്മളിവിടെ നിൽക്കി കഴിഞ്ഞാൽ കുടിക്കാൻ വേണം. ഇപ്പം നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ ഇവിടുത്തെ ഹാനോഫറിൽ വളരെയധികം ഒരു ഹിസ്റ്റോറിക്കൽ ലാൻഡ്മാർക്ക് ആയിട്ടുള്ള ഒരു ഒരു സിറ്റി, ഒരു ടൗൺ പോലത്തെ സ്ഥലമുണ്ട്. ആൽറ്റസ്റ്റെറ്റ് എന്നാണ് പറയുക. ബ്രേമനിലുണ്ട് ഈ ആൽറ്റസ്റ്റെറ്റ്. അപ്പോൾ അത് ബ്രേമനിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷ്നൂറൊക്കെ കൂടിയുള്ള യുനെസ്കോയുടെ പൈതൃക പട്ടികയിലുള്ളൊരു പ്ലേസ് ആണ്. ഇതും അതുപോലെ തന്നെ വളരെയധികം ഹിസ്റ്റോറിക്കൽ വാല്യൂ ഉള്ളൊരു പ്ലേസ് തന്നെയാണ്. നമുക്ക് എന്തായാലും അവിടെ ഒക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ആൽറ്റസ്റ്റെറ്റിൻ്റെ തെരുവീതികളിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണ് ഗൈസ്. ഇവിടെ ഒരു ഫേമസ് പള്ളിയുണ്ട്, മാർക്ട്കിർഹെ എന്ന് പറഞ്ഞിട്ട്. അതാണ് നമ്മളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. നമുക്ക് മാർക്ട്കിർഹെ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതുവരെയും കാണുന്നില്ല. പക്ഷെ നേരത്തെ കാണാമായിരുന്നു ഒരു മേളത്തെ സ്ഥലം, മേളത്തെ മറ്റേ പള്ളിയുടെ ചിഹ്നം. പക്ഷെ ഇപ്പോൾ കാണുന്നില്ല, നമുക്ക് നോക്കിട്ട് തരാം. മാർക്ട്കിർഹെ എത്തി ഗൈസ്. അതാ തോന്നുന്നു ആ വലിയ അതു തന്നെ, ഇതാണ് മാർക്ട്കിർഹെ എന്ന് പറയുന്ന ഒരു പള്ളി. ഹാനോവറിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടൊരു പള്ളിയാണ്. പിന്നെ ഇത് ശരിക്കും സെന്റ് ജെയിംസിന്റെയും സെന്റ് ജോർജിന്റെ ഒരു പള്ളി കേട്ടോ. ഈ ഫൗണ്ടൈൻ നോക്കിയാൽ കാണാം വളരെയധികം വാസ്തു ശില്പി എന്നൊക്കെ പറയാൻ പറ്റുന്ന ഭയങ്കര ഇതിന്റെ ആർക്കിടെക്ചർ ഏരിയ എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. ദിസ് ഇസ് ദ ബ്യുഹഷാങ് ഇൻ ദ ആൽസ്റ്റെ. ആൽസ്റ്റെറ്റിലെ ചെറിയൊരു ലൈബ്രറി പോലെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ നമുക്ക് വേണമെങ്കിൽ ബുക്ക്സ് എടുക്കാം, വായിക്കാം, പിന്നെ തിരിച്ചു വെക്കാം. അങ്ങനെയൊക്കെയാണ് അവർ അതിനകത്ത് എഴുതിയിട്ടുള്ളത്. ഹാനോഫറിലെ ഈ ഒരു ആൽസ്റ്റെറ്റിൻ്റെ വാസ്തുശില്പം അത് ഉണ്ടാക്കിയിരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ വളരെയധികം ഫേമസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പള്ളിയിലൊക്കെ കൊത്തുപണികളൊക്കെ കാണാൻ പറ്റും, പല പ്രതിമകളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഉള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും ഒക്കെ വളരെയധികം എന്താ നല്ല ഭംഗിയായിട്ട് അവർ പണ്ടുള്ള ആൾക്കാർ കൊത്തിവെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ആൽസ്റ്റെറ്റിലെ പഴയ ഒരു ചർച്ചാണിത്. ആൽസ്റ്റെറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഓൾഡ് സിറ്റി എന്നാണ് അർത്ഥം. Thank you.
പിന്നെ ഈ പള്ളിയുടെ സൈഡിലകത്ത് വെച്ചിരിക്കുന്നതാണ് നമുക്ക് ഡൊണേഷനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ യൂറോസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ പള്ളിയിലും തന്നെ ഡൊണേഷൻ ബോക്സ് പോലെയൊക്കെ ഉണ്ടാവും. ഇതൊരു ഐറിഷ് റെസ്റ്റോറൻ്റ് ആണ്, നല്ല റെസ്റ്റോറൻറ്റ്. ഇത് അയർലൻഡിലെ ഡബ്ലിങ് ആ ഒരു സിറ്റിയുടെ പേരാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. മാർക്ക്കിർഹേൻ്റെ അടുത്തുള്ളൊരു ഇടവഴിയാണിത്. ഇവിടുത്തെ സ്ട്രീറ്റുകൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഭംഗിയാണ്. മാത്രമല്ല ഈ സ്ട്രീറ്റിലൂടെ ചില വീടുകൾ ഒന്നിച്ച് പണിതേക്കുന്ന ആ ഒരു ലൈൻ, ഒരു ലൈനിൽ തന്നെ വീടുകൾ ഒരേ ആർക്കിടെക്ചർ രീതിയിൽ പണിതിട്ടുണ്ട്. അത് വളരെയധികം ഫേമസ് ആണ്. പിന്നെ ഇതാണ് കേട്ടോ ലൈനേഷ് ലോസ് ബ്രുക്കെ. ബ്രുക്കെ എന്ന് പറഞ്ഞാൽ ബ്രിഡ്ജ് എന്നാണ് അർത്ഥം. മാത്രമല്ല ഈ ബ്രുക്കെ കടന്നു പോകുന്ന ഈ ഒരു നദി എന്ന് പറയുന്നത് ഇവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു നദിയാണ് നീഡസാക്സലിന്. ഇപ്പം കാണുന്ന ഈ നദീതീരത്തുള്ള ഈ സ്റ്റാച്യൂസ് എന്ന് പറയുന്നത് വളരെ ഫേമസ് ആണ്, കുറച്ച് വിചിത്രമായിട്ടൊക്കെ തോന്നും. ഇതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. ഇതിനെ നാനാസ് എന്നാണ് പറയാം. നിക്കീതി സെയിൻറ്റ് ഫാലയുടെ ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു വാസ്തുശില്പ് തന്നെയാണിത്. ഇനിയുള്ളത് ആൾസ്റ്റെറ്റിൻ്റെ വേറൊരു ഭാഗം തന്നെയാണ്. വളരെയധികം ഫേമസ് ആയിട്ടുള്ള, വളരെ നിർമ്മിതികളൊക്കെ ഉള്ള, നല്ല ഭംഗിയായിട്ടുള്ള വേറൊരു സ്ഥലമാണിത്. ആൾസ്റ്റെറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കുറേ ഭംഗിയുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും. ഇപ്പം മാർക്ക്കിർഹേ ആയിക്കോട്ടെ, നദി, അതുപോലെ തന്നെ ഈ വീടുകൾ ഒരേ ലൈനിലുള്ള ആർക്കിടെക്ചർ രീതി, അതുപോലെ നാനാസ് എല്ലാം തന്നെ ആൾസ്റ്റെറ്റിനകത്ത് വരുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ആൾസ്റ്റെറ്റൊക്കെ ഏകദേശം ഒന്ന് കറങ്ങി. ഇതെന്ന് പറയുന്നത് വേറൊരു വശമാണ് ഹാനോഫറിൻ്റെ, കുറച്ചൊരു മോഡേൺ ആയിട്ടുള്ളൊരു സൈഡാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോകണം. ഇനി വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.